Assalamu Alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Wa l'aqibatu lil muttaqeen. Wa salatu wa salamu ala sayyidil anbiya'i wal mursaleen. Wa ala alihi wa ashabihi ajma'in. Amma ba'd. Rabbi yassir wa la tu'assir. وتمم بالخير وبك نستعين يا فتاح ربي زدني علما ربي زدني علما ربي زدني علما آمين الحمد لله حفظ القرآن كلاس سورة الفيل عنده نالامة آيات إن شاء الله إننا پڑھبیکن پو گیا نا നമ്മളുടെ എല്ലാം ഒന്നാം ക്ലാസ് കൊച്ചുമക്കൾ ഒന്നാം ജ്യൂസ് എടുത്ത് സൂറത്തുൽ ഫീൽ നാലാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. ഉസ്താദിൻ്റെ ഉച്ചാരണവും പഠിപ്പിക്കുന്ന രീതിയും ഓരോരോ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന രീതിയും പിന്നെ അതിൻ്റെ അർത്ഥം കൂടി പറയും. ബോർഡിനകത്തും ആ പഠിപ്പിക്കുന്ന ഒരു ആയത്ത് എഴുതി കൂട്ടക്ഷരങ്ങളും ഹർക്കത്തുകളും കൂട്ടി വായിക്കുന്ന രീതിയും എല്ലാം ഒക്കെ നമ്മളുടെ കൊച്ചുമക്കൾ പഠിപ്പിക്കും. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, അശ്രദ്ധാവാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. സൂറത്തുൽ ഫീലാണ് പത്താമത്തെ സൂറത്ത്, നാസ് മുതൽ പത്താമത്തെ സൂറത്ത് സൂറത്തുൽ ഫീൽ. ഇന്ന് നാലാമത്തെ ആയത്ത് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തർമീഹിം ബിഹിജാറതിൻ മിൻ സിജ്ജീൽ. തർമീഹിം ബിഹിജാറതിൻ മനസ്സിലായോ? ഇനി കുട്ടികൾ ഉസ്താദിൻ്റെ കൂടെ ഓതുക കേട്ടോ. ഉസ്താദ് ഓതുമ്പോൾ ഉസ്താദിൻ്റെ കൂടെ ഓതുക. ഓക്കെ, തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തർമീഹിം ബിഹിജാറതിൻ മിൻ സിജ്ജീൽ. റിപ്പീറ്റ്. തർമീഹിം ബിഹിജാറതിൻ മിൻ സിജ്ജീൽ. സദഖല്ലാഹുൽ അസീം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമുക്ക് ബോർഡ് ശ്രദ്ധിക്കാം. നാലാമത്തെ ആയത്ത് തർമീഹിം. തർമീഹിം തർമീഹിം ബിഹിജ. തർമീഹിം ബിഹി ബിഹിജാറതിം മിൻ സിജ്ജീൽ. മിൻ സിജ്ജീൽ.
സിജ്ജീൽ, സിജ്ജീലിൻ ഒരായത്താണ്. തർമീഹിം ബിഹിജാറതിൻ മിൻ സിജ്ജീൽ, സിജ്ജീലിനാണ്. പക്ഷെ നമ്മൾ ഓതുന്നത് സിജ്ജീൽ, മനസ്സിലായല്ലേ? നമ്മൾ ഓതുന്നത് സിജ്ജീൽ. എന്താണ് സിജ്ജീൽ എന്ന് ഓതുന്നത്? അതിന് നിയമ നിശ്ചലനാണ്. നിയമങ്ങൾ പറയുമ്പോൾ അതിനാണ് ഓർമ്മപ്പെടുത്താം. ഓക്കെ, തർമീഹിം. അടുത്ത് നമുക്ക് ഇതിൻ്റെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കാം. ത റോ മീം യ ഹ മീം. തർമീഹിം. അടുത്ത് ബിഹി, ബ ഹ ജീം, അലിഫ് റ വട്ടത്ത, മനസ്സിലായില്ലേ? ബിഹിജാറ. മിൻ, മീൻ മീം നൂൺ. സിജ്ജീൽ, സീൻ സീൻ ജീം സീൻ ജീം. യാ ലാം. ഓക്കെ, തർമീഹിം. അക്ഷരങ്ങൾ മനസ്സിലായി. താറ മീം യ ഹമീം. തർമീഹിം, എത്ര അക്ഷരമുണ്ട്? താറ മീം യ ഹമീം. തർമീഹിം. ബിഹിജാറത്തിൻ, ബിഹി ബ ഹ ജീം അലിഫ് റാത്ത, ആറ് അക്ഷരങ്ങൾ. മിൻ, മിൻ മീം നൂൺ, രണ്ടക്ഷരം. ഓക്കെ, സിജ്ജീൽ, സീൻ ജീം ജീം യാ ലാം, സിജ്ജീൽ. ഓക്കെ, അഞ്ചക്ഷരം. അപ്പോൾ ഈ അക്ഷരങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത് ഇതിൻ്റെ ഹർക്കത്തുകൾ ശ്രദ്ധിക്കാം. തായിന് ഫതഹ്, റായിന് സുക്കൂൻ. തറ ഫതഹ് തർ. മീം കിസർ യാ സുക്കൂൻ, മീം യാ കിസർ മീ. തർ മീ. ഹ കിസർ മീം സുക്കൂൻ. ഹ മീം കിസർ ഹിം. തർ മീ ഹിം. തർ മീ ഹിം. തർ മീ ഹിം. ഓക്കെ, ബിഹിജാറ. ബിഹി ബ കിസർ, ഹായ്ക്ക് കിസർ, ബ കിസർ ബി, ഹ കിസർ ഹി, ബിഹി. ജീം ഫതഹ്, ജീം അലിഫ് ഫതഹ് ജാ. കാരണം അലിഫിന് മുമ്പ് ഫതഹ് ഉണ്ടെങ്കിൽ ആ അലിഫ് നീട്ടി ഉച്ചരിക്കേണ്ടതാണ്. അതുകൊണ്ട് അലിഫിന് മുമ്പുള്ള അക്ഷരവും അലിഫും ഫതഹും ചേർത്ത് ഉച്ചരിക്കണം. ജീം അലിഫ് ഫതഹ് ജാ. ബിഹി ജാ. റ ഫതഹ് റ. ബിഹി ജാറ. ത ഇരട്ട കിസർ തിൻ. ബിഹി ജാറ തിൻ. തർ മീഹിം ബിഹി ജാറ തിൻ. അടുത്ത് മീമിന് ഷദ്ദുണ്ട്. ഓക്കെ, മീമിന് ഷദ്ദുണ്ട്. ഷദ്ദുള്ള അക്ഷരം രണ്ടക്ഷരം. ത മീം, മീമിന് മീം സുക്കൂൻ. ത മീം ഇരട്ട കിസർ തിം. ബിഹി ജാറ തിം. മീം കിസർ മീ. നൂൻ സുക്കൂൻ. മീം നൂൻ കിസർ മിൻ. തർ മീഹിം ബിഹിജാറ തിം മിൻ. സിജ്ജീൽ, സീൻ കിസർ സി ജീം സുക്കൂൻ. സീൻ ജീം കിസർ സിജ്. ജീം കിസർ ജി യാ സുക്കൂൻ. ജീം യാ കിസർ ജി. ആദ്യത്തെ ജീം സുക്കൂൻ, രണ്ടാമത്തെ ജീൻ കിസർ. സിജ്ജി ലാം ഇരട്ട കിസർ ലിൻ. സിജ്ജീ ലിൻ. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയാം. താറ ഫതഹ് തർ. തായ്ക്ക് ഫതഹ്, റായ്ക്ക് സുക്കൂൻ. താറ ഫതഹ് തർ. മീം കിസർ മീ യാ സുക്കൂൻ. മീം യാ കിസർ മീ. തർ മീ. ഹ മീം കിസർ ഹിം. തർ മീ ഹിം. ബ കിസർ ബി. ഹ കിസർ ഹി. ബിഹി. ജീം അലിഫ് ഫതഹ് ജാ. ബിഹി ജാ. റ ഫതഹ് റ. ബിഹി ജാറ. ത മീം ഇരട്ട കിസർ തിം. ബിഹി ജാറ തിം. മീം നുൻ കിസർ മിൻ. ബിഹി ജാറ തിം മിൻ. സീൻ ജീം കിസർ സിജ്. ജീം യാ കിസർ ജി. സിജ് ജി. ലാം ഇരട്ട കിസർ ലിൻ. സിജ്ജി ലിൻ. തർ മീ ഹിം ബിഹി ജാറ തിം മിൻ സിജ്ജി ലിൻ. ഓക്കെ, സിജ്ജീൽ മിൻ സിജ്ജീലിൻ. കൂട്ടി വായിച്ചാലും പിരിച്ചു വായിക്കലും ഒക്കെ നമുക്ക് മനസ്സിലായി. ഹർക്കത്തുകളും മനസ്സിലായി അല്ലേ?
പിന്നെ നമുക്ക് ഇതിൻ്റെ നിയമങ്ങൾ ശ്രദ്ധിക്കാം. തറ പറഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യുക, കട്ടി ഉച്ചരിക്കുക. തറ സുക്കൂനുള്ള റായിന് മുമ്പ്, അതായത് സുക്കൂനുള്ള റായിന് മുമ്പ് ഫത്തഹോ ലമ്മോ ഉണ്ടെങ്കിൽ ആ റായ ഘനപ്പിക്കുക. സുക്കൂനുള്ള റായിന് മുമ്പ്, സുക്കൂനുള്ള റായിന് മുമ്പ് ഫത്തഹ ഉണ്ടെങ്കിൽ ആ റായ എന്താ ചെയ്യുക, ഘനപ്പിച്ച് ഉച്ചരിക്കുക. പിന്നെ റാ ബിഹിജാറ, ബിഹിജാറ റായിൻ്റെ മേൽ ഫത്തഹോ ലമ്മോ അല്ലെങ്കിൽ ഇരട്ട ഫത്തഹോ ഇരട്ട ലമ്മോ നീട്ട് ഫത്തഹോ നീട്ട് ലം അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, റായെ ഘനപ്പിക്കുക. മനസ്സിലായില്ലേ? റായിൻ്റെ മേൽ ഫത്തഹോ ലം, പിന്നെ പിന്നെ എന്താ വേണം, ഫത്തഹ് ലം, പിന്നെ ഇരട്ട ഫത്തഹ് ഇരട്ട ലം, പിന്നെ നീട്ട് ഫത്തഹ് നീട്ട് ലം. ഇങ്ങനെ ഈ ആറ് ഹർക്കത്തുകൾ, ഈ ആറ് ഹർക്കത്തുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റായ ഘനപ്പിക്കുക. ഫത്തഹും ഫത്തഹും ലമ്മും, അല്ലെങ്കിൽ ഇരട്ട ഫത്തഹും ഇരട്ട ലമ്മും, അല്ലെങ്കിൽ നീട്ട് ഫത്തഹും നീട്ട് ലം. ഈ ആറ് ഹർക്കത്തുകൾ, ഈ ആറ് ഹർക്കത്തുകൾ ഞാൻ ഇത് ഒന്നുകൂടി വ്യക്തമാക്കി എഴുതാം. ഫത്തഹ് ലം, പിന്നെ ഇരട്ട ഫത്തഹ് ഇരട്ട ലം, ഓക്കെ, പിന്നെ നീട്ട് ഫത്തഹ് നീട്ട് ലം. ഈ ആറ് ഹർക്കത്തുകൾ റായിൻ്റെ മേൽ ഉണ്ടെങ്കിൽ റാ എന്താ ചെയ്യുക, ഘനപ്പിച്ച് വച്ചിരിക്കുക. പിന്നെ സുക്കൂനുള്ള റായിന് മുമ്പ് ഫത്തഹോ ലമ്മോ അല്ലെങ്കിൽ ഫത്തഹോ ലമ്മോ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, റാവും ഘനപ്പിക്കുക. രണ്ട് നിയമമാണ് ഇന്നത്തെ ക്ലാസ്സിൽ, രണ്ട് നിയമം നമുക്ക് മതി. ഓക്കെ, അതിൻ്റെ അർത്ഥങ്ങളും നോക്കുക. തർമീഹിം ബിഹിജാറത്തിം മിൻ സിജ്ജീൽ, തർമീഹിം അവരുടെ മേൽ എറിഞ്ഞു, ബിഹിജാറത്തിൻ ചുറ്റെടുത്ത മൺകട്ടികൾ കൊണ്ട്, മിൻ സിജ്ജീൽ എന്താണ്, പറവകൾ, ആ അബാബിൽ പക്ഷികൾ എന്താ ചെയ്തു, ചുറ്റെടുത്ത മൺകട്ടികൾ എന്താ ചെയ്തു, അവരുടെ മേൽ എറിഞ്ഞുകൊണ്ടിരുന്നു. തർമീഹിം ബിഹിജാറത്തിം മിൻ സിജ്ജീൽ, തർമീഹിം അവർ എറിഞ്ഞു, ബിഹിജാറത്തിം മിൻ സിജ്ജീൽ. ബിഹിജ ഹിജാറ പറഞ്ഞാൽ കല്ല്, ചുട്ടുകൽ, മൺ ചുട്ടുകൽ. മിൻ സിജ്ജീൽ ചുട്ടെടുത്ത, ചുട്ടെടുത്ത മൺ കഷ്ണകൾ, ചുട്ടെടുത്ത മൺ കഷ്ണകൾ അവരുടെ മേൽ എറിഞ്ഞു, ആരാ, ആ പക്ഷികൾ. മനസ്സിലായോ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ചെറിയ ഒരു പക്ഷികൾ കൊണ്ട്, ചെറിയ ഒരു സാധനം കൊണ്ട്, വലിയ ഒന്നും ആയതും ഇല്ല, മൺകട്ടികൾ, ചുട്ടെടുത്ത മൺകട്ടികൾ, ചെറിയ അളവ്, ആ ചെറിയ പക്ഷികൾ തൻ്റെ വായിൽ എത്ര വലിയ കല്ല് എടുത്തോണ്ട് വരും, ചെറിയ കൽ, ചെറിയ കൽ കഷ്ണ, ആ മൺകട്ടികളുടെ കഷ്ണകൾ കൊണ്ടാണ് അള്ളാഹു അബ്രഹ രാജാവും അവൻ്റെ സൈന്യങ്ങളും അവൻ്റെ വലിയ വലിയ ആനകളും എല്ലാവർക്കും അള്ളാഹു നശിപ്പിച്ചത്. മനസ്സിലായല്ലോ? അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ക്ലാസ്സിൽ ഒരായത്ത്, നാലാമത്തെ ആയത്തും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ.
അൽഹംദുലില്ല. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത് കഴിഞ്ഞ ക്ലാസ്സിന് റിവിഷൻ ഒരായത്ത് കൂടി ഓതിട്ട് നമുക്ക് ക്ലാസ് അവസാനിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأرسل عليهم طيرا أبابيل وأرسل عليهم طيرا أبابيل صدق الله العظيم. الله سبحانه وتعالى നമ്മളുടെ ഖുർആൻ ക്ലാസ് പൂർണ്ണമായി സ്വീകരിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.